മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നത്തെ പത്രത്തില് ഡൽഹിയിലെ പല സ്ഥലത്തും കേരളത്തിലെ ക്രിസ്ത്യാനികൾ നടത്തുന്ന മതപരിവർത്തനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. രണ്ടാഴ്ചയ്ക്ക് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബീഹാറിലെ പല സ്ഥലത്തും ഈ മതപരിവർത്തനത്തിനെതിരെ ഹിന്ദുക്കൾ ഇറങ്ങിയതായിട്ട് കണ്ടു. മൂന്ന് ദിവസം മുമ്പ് ഒറീസയിൽ ഇതേപോലെ മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞ് വന്നവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടു. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് തമിഴ്നാട്ടിലെ മതപരിവർത്തനത്തിനെതിരെ നടക്കുന്ന ഈ പോസ്റ്ററും നോട്ടീസും പാംഫ്ലെറ്റും ഒക്കെ കൊണ്ടുവരുന്നവരെ തിരിച്ചയക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. എല്ലായിടത്തുമുള്ള കേരളീയരോട് പറയുന്നു, ഭാരതം ഭാരതമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ ഇതുമാതിരിയുള്ള മതപരിവർത്തനം നടക്കുന്നത് ഈ കേരളത്തിലെ ജനതയ്ക്ക് അറിയാവുന്ന അത്രയും കേരളത്തിന് പുറത്തുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് വലിയ ബന്ധമൊന്നും ഇല്ല, വലിയ അറിവുമില്ല. അതിനെ ചൂഷണം ചെയ്ത് മുരുകന്റെ ചിത്രം യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാക്കി മാറ്റി, അതുപോലെ തന്നെ പേരുകൾ മാറ്റി, രൂപം മാറ്റി, ദേവിയുടെ ചിത്രം കന്യാമറിയത്തിൻ്റെ ചിത്രമാക്കി മാറ്റി, അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെ ചിത്രം ദേവിയുടെ ചിത്രം പോലെയാക്കി മാറ്റി, കാവ്യവസ്ത്രം ഉടുപ്പിച്ച് ശബരിമലയിലേക്ക് പോകുന്ന മാതിരി സെൻറ് ആൻ്റണീസ് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട്, ഇങ്ങനെ സാധിക്കാവുന്ന വഞ്ചനകളും ചതിയിലൂടെയും ഭാരതം മുഴുവനും അതിശക്തമായിട്ടുള്ള മതപരിവർത്തനം നടക്കുന്നു. ഒരുപക്ഷെ ഇവിടെയുള്ള ബിഷപ്പുമാരും ബാക്കിയുള്ളവരുമൊക്കെ അടുത്ത ഇലക്ഷനു മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം, ഇതുമാതിരിയുള്ളതിന് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഹിന്ദുക്കൾ മുമ്പോട്ട് വന്നു തുടങ്ങിയത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇവർക്ക് മതപരിവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് BJP യും RSSഉം നരേന്ദ്രമോദിയൊക്കെ അതായത് കസേരകളിൽ നിന്നൊക്കെ മാറേണ്ടത് ഇവരുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. എവിടെ പോയിട്ട് എന്ത് നെഗറ്റീവ് ചെയ്താലും പാസ്റ്റർമാര് ബാധ ഒഴിപ്പിക്കലിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന നാടകവുമെല്ലാം നാടകമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഹിന്ദുക്കളെ ഇറങ്ങിയാൽ ഒരുപക്ഷെ ഇവർ നാടകം അഭിനയിപ്പിക്കാനായിട്ട് ബൈബിളിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും പേരിൽ പാസ്റ്റർമാരും കൂട്ടത്തിലുള്ള നാടക നടന്മാരും ഒക്കെ വന്ന് തലേ ദിവസം റിഹേഴ്സൽ നടത്തിയിട്ട് നാടകത്തെ പോലെയുള്ള റിഹേഴ്സൽ വേണ്ട, വികൃതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി. അതൊക്കെ കാണിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത് പ്രതിഷേധിക്കാൻ ആൾക്കാരുണ്ടാവും. പണ്ടത്തെ പോലെയല്ല ഹിന്ദു ആത്മാഭിമാനത്തോടുകൂടി നിലനിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു ബോധമുണ്ടാക്കാൻ എല്ലായിടത്തും ജനങ്ങളെ തയ്യാറാക്കിപ്പിക്കണം. ഭാരതം സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ്. മിഡിൽ ഈസ്റ്റ് മാതിരി ഭയപ്പെടേണ്ട ആവശ്യമില്ല. തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഇതുമാതിരിയുള്ള പാസ്റ്റർമാരുടെ ചവിട്ട് നാടകവും വാദ ഒഴിപ്പിക്കലും ഒക്കെ അന്ധവിശ്വാസത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുന്നതാണ്. രാഷ്ട്രീയക്കാർ അതിനെതിരെ ഒന്നും പറയില്ല. അത് എൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത്, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത്, എൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ടത്, എൻ്റെ സംസ്കാരത്തെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് ഞാനാണ്. അതിനെ ഇല്ലാതെയാക്കാൻ ആര് ശ്രമിക്കുകയാണെങ്കിലും അതിനെതിരെ ലീഗലായിട്ടും അല്ലാതെയുമുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ കൂടെ നിൽക്കുമായിരിക്കാം. പത്രമാധ്യമങ്ങൾ ആവിഷ്കാരത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ അവരുടെ കൂടെ നിൽക്കുമായിരിക്കാം. സത്യം എന്താണെന്ന് അറിഞ്ഞും അറിയിച്ചും നമ്മുടെ പൈതൃകത്തെ അവഹേളിച്ചും അതിനെ തരംതാഴ്ത്തിയും ഇടിച്ച് കളിയാക്കിയും എല്ലാം ഈ മതപരിവർത്തനം നടത്തുമ്പോൾ വസ്തുതകൾ എന്താണെന്ന് അറിയിക്കാൻ ഇന്ന് ലഭ്യമായ സോഷ്യൽ മീഡിയ, ലഭ്യമായിട്ടുള്ള പ്രിന്റഡ് നോട്ടീസിൻ്റെ സർക്കുലേഷൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഹൈടെക് ടെക്നോളജിക്കൽ മെറ്റീരിയൽ, CDയും ബാക്കിയുള്ളതെല്ലാം വ്യക്തമായിട്ട് വിവിധ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലോ ഫേസ് പേജിലോ അതുപോലെ തന്നെ ട്വിറ്ററിലോ എല്ലാം ലിങ്ക് കൊടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. ശരിക്ക് ഭാരതത്തിലെമ്പാടും മതപരിവർത്തനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന വാർത്ത ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ്. തമിഴ്നാട്ടിൽ കുറച്ച് കാലവും കൂടി അപ്പുറത്തായി, 2 മാസമൊക്കെയായി. അപ്പം ഇത് ഒരു വലിയ മാറ്റമായിട്ട് നമുക്കെടുക്കാൻ സാധിക്കണം. ഒരു മതത്തിനെയും ഇല്ലാതെയാക്കാനല്ല, ഒരു മതത്തിനെയും അവഹേളിക്കാനല്ല,
അവരുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ചതിയും വഞ്ചനയും പറ്റിക്കലിലൂടെയും ഹിന്ദുവിനെ ഇല്ലാതെയാക്കാനുള്ള, സനാതനധർമ്മത്തെയും ഭാരതീയ പൈതൃകത്തെയും ഇല്ലാതെയാക്കാനുള്ള ആ പ്രവൃത്തിയെ നേരിടേണ്ടത് ആത്മാഭിമാനമുള്ള, രാഷ്ട്രാഭിമാനമുള്ള, സംസ്കാരാഭിമാനമുള്ള ഒരു വ്യക്തിയുടെ, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം, നിയമം മറികടന്ന് ചെയ്യാനും പാടില്ല. ഇത് നമ്മുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. പ്രണാമം, നമസ്കാരം.